ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ റിയാക്ഷനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. സോ വാട്ട് ഈസ് ചെയിൻ റിയാക്ഷൻ? കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ കേട്ടിട്ടുള്ളതാണ്. ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പോണ്ടേനിയസ് പ്രൊപ്പഗേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം. സോ ദി ഡെഫിനേഷൻ നോക്കുക. A chain reaction is a self-propagating process in which the number of neutrons goes on multiplying rapidly, almost in geometrical progression, during the fission till whole fissile material is disintegrated. Appo endanu vacha self-propagating or swayame nadakkunna process aanu. Endha nadakkunnathu? Neutrons gets multiplied. Endu vachitte geometrical progressions inde basis il neutrons get multiplied. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഇതുവരെ ആ റിയാക്ഷൻ തീരുന്നത് വരെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ നോക്കുക. അപ്പൊ ഇവിടെ ഒരു ന്യൂട്രോൺ ആണ് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂട്രോൺ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടിക്കിളായിട്ട് മാറും. ഈ രണ്ട് പാർട്ടിക്കിളായിട്ട് മാറിക്കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? അഡീഷണൽ ആയിട്ട് മൂന്ന് ന്യൂട്രോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ന്യൂട്രോൺ ഇതിനെ ഫർദർ വന്ന് ഹീറ്റ് ചെയ്യും, വീണ്ടും ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരും. ഈ പ്രോസസ് ആണ് ഇവിടെ നമുക്ക് ചെയിൻ റിയാക്ഷൻ എന്നുള്ള പേരിൽ പറയാൻ പറ്റുന്നത്. നോക്കുക, അതിൽ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷനും രണ്ടാമത്തേന് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ പേര് പറയുന്ന പോലെ തന്നെ കൺട്രോൾഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചെയിൻ റിയാക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെങ്കിൽ സച്ച് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം. Two types of chain reactions are possible in which the chain reaction is first accelerated so that the neutrons are built up to a certain level and thereafter the number of fission producing neutrons is kept constant. കണ്ടോ, അപ്പോ ഫിഷൻ നടന്നതിന് ശേഷം അവിടെ ന്യൂട്രോൺസ് നമ്മൾ മൾട്ടിപ്ലൈ എന്നല്ലേ പറഞ്ഞത്, ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യും. അങ്ങനെ ആ റിയാക്ഷൻ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ചെയിൻ റിയാക്ഷൻ. ദിസ് ഇസ് എ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. സച്ച് എ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ഇസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. ഇൻ അതർ ടൈപ്പ് ഓഫ് ചെയിൻ റിയാക്ഷൻ ദ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇസ് അലൌഡ് മൾട്ടിപ്ലൈ ഇൻ ദ ഇൻഡെഫിനിറ്റ്ലി ആൻഡ് ദി എൻറ്റയർ എനർജി ഇസ് റിലീസ്ഡ് ഓൾ അറ്റ് വൺസ്. കണ്ടോ, അടുത്ത് മറ്റേതെന്താണ്, ദർ ഇസ് നോ കൺട്രോൾ ഓവർ ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പൊ ന്യൂട്രോൺസിൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. അങ്ങനെ കൺട്രോൾ ഇല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഇൻഡെഫിനിറ്റ്ലി ഇതിന്റെ എണ്ണം അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. Now, this type of reaction takes place in atom bomb. Atom bomb in the principle of that. We can classify the chain reaction into two types. One is called a controlled chain reaction and another one is called uncontrolled chain reaction. Okay? Now, അടുത്ത പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ന്യൂട്രോൺസിന്റെ എണ്ണം ജോമെട്രിക്കൽ പ്രൊഗ്രഷൻ വഴി കൂടുമെന്നല്ലേ പറയുന്നത്. ആ അതിന്റെ ഒരു റേഷ്യോനെ, അതായത് ദ റേഷ്യോ ഓഫ് സെക്കൻഡറി ന്യൂട്രോൺ പ്രൊഡ്യൂസ് ടു ദ ഒറിജിനൽ ന്യൂട്രോൺ ഇസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാ നോക്കുക, ദ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ എനി വൺ ജനറേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ ദ പ്രൊസീഡിങ് ജനറേഷൻ. അപ്പോൾ ഹിറ്റ് ചെയ്തതിന് ശേഷം ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിവൈഡഡ് ബൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ജനറേറ്റ് ചെയ്യുന്ന, ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കണം? വൺ ആയിരിക്കും. The fission chain reaction is called critical or steady when k equal to 1. K യുടെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ആണെന്ന് പറയാം. ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ ജസ്റ്റ് അത് നടന്നു നടന്ന് പോകുന്നു. ഇറ്റ് വിൽ ബി ബിൽഡിംഗ് അപ്പ് സൂപ്പർ ക്രിട്ടിക്കൽ വെൻ കെ ഇസ് ഗ്രേറ്റർ ദാൻ വൺ. കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സൂപ്പർ ക്രിട്ടിക്കൽ ആയിരിക്കും, നടന്നു പോകും. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ വൺ സബ് ക്രിട്ടിക്കൽ ആയിരിക്കും, പിന്നെ ചെയിൻ റിയാക്ഷൻ നടക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ കെ ആണ്. അടുത്തത് ക്രിട്ടിക്കൽ സൈസ് ഫോർ മെയിൻറ്റൈനിങ് ചെയിൻ റിയാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കെയുടെ വാല്യൂ കെ ഈക്വൽ ടു വൺ എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രിട്ടിക്കൽ ചെയിൻ റിയാക്ഷൻ നടക്കാന്ന് പറയുന്നു. അപ്പൊ അതിന് ഒരു മെയിൻറ്റെനൻസ് നടത്താൻ വേണ്ടി നോക്കുക. കൺസിഡർ എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് യുറേനിയം ആൻഡ് എ മോഡറേറ്റർ. ഈവൻ ദോ ഈച്ച് ന്യൂട്രോൺ ദാറ്റ് പ്രോസസ് ഫിഷൻ റിജക്ട്സ് 2.5 ന്യൂട്രോൺസ് ഓൺ ആൻ ആവറേജ്, ഓൾ ഓഫ് ദം ആർ നോട്ട് അവൈലബിൾ ഫോർ ഫർദർ ഫിഷൻ. കണ്ടോ, ഓരോ 2.5 ന്യൂട്രോൺസ് വെച്ച് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലെല്ലാം ഫിഷൻ അവൈലബിൾ അല്ല. ദ മെയിൻ്റെനൻസ് ഓഫ് ദ ചെയിൻ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫേവറബിൾ ബാലൻസ് ന്യൂട്രോൺ എമംഗ് ദ ത്രീ പ്രൊസീഡിംഗ് യൂണിറ്റ്.
അപ്പൊ അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ബേസിലാണ്? ഈ പറയുന്ന മൂന്ന് ബേസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന്, ദ ഫിഷൻ ഓഫ് യുറേനിയം ന്യൂക്ലിയായി വിച്ച് പ്രൊഡ്യൂസസ് മോർ ന്യൂട്രോൺസ് ദാൻ ദ നമ്പർ ഓഫ് ന്യൂട്രോൺ യൂസ്ഡ് ഫോർ ഇൻഡ്യൂസിങ് ഫിഷൻ. ദ ഫിഷൻ ഓഫ് യുറേനിയം ന്യൂക്ലിയായി വിച്ച് പ്രൊഡ്യൂസസ് മോർ ന്യൂട്രോൺ. എന്തുണ്ടായിരിക്കണം? ആ നമ്മൾ ഉപയോഗിക്കുന്ന യുറേനിയം എന്തുണ്ടാവണം? ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ കൂടുതൽ ന്യൂട്രോൺസ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ദെൻ രണ്ടാമത്തതോ, നോൺ ഫിഷൻ പ്രോസസ് ഇൻക്ലൂഡിംഗ് റേഡിയേറ്റീവ് ക്യാപ്ചർ ഓഫ് ന്യൂട്രോൺസ് ബൈ ദ യുറേനിയം ആൻഡ് ദ പാരാസൈറ്റിക് ക്യാപ്ചർ ഓഫ് ദ ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഇൻ ദ സിസ്റ്റം ആൻഡ് ബൈ ഇംപ്യൂരിറ്റീസ്. അപ്പൊ അങ്ങനെയും ഇത് നടക്കണം. അപ്പൊ നോൺ ഫിഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡിംഗ് ദ റേഡിയേറ്റീവ് ക്യാപ്ചർ ന്യൂട്രോൺസ് ബൈ ദ യുറേനിയം ആൻഡ് ദ പാരാസൈറ്റിക് ക്യാപ്ചർ ബൈ ദ ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദ ഇംപ്യൂരിറ്റീസ്. ഓക്കെ, എസ്കേപ്പ് ഓർ ലീക്കേജ് ഓഫ് ന്യൂട്രോൺസ് ത്രൂ ദ സർഫസ് ഓഫ് ദ സിസ്റ്റം. അപ്പൊ എന്തുണ്ടാവാം? എസ്കേപ്പ് ഓർ ലീക്കേജ് വന്നാലും ഈ സംഭവം നടക്കാം. സോ ഇഫ് ദ ലോസ് ഓഫ് ദ ന്യൂട്രോൺ ഡ്യൂ ടു ദ ലാസ്റ്റ് ടു കോസസ് ഇസ് ലെസ് ദാൻ ദ സർപ്ലസ് ഓഫ് ന്യൂട്രോൺ പ്രൊഡ്യൂസ് ഇൻ എ ഫസ്റ്റ്, എ ചെയിൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ്, അതർവൈസ് ഇറ്റ് കാനോട്ട്. ഓക്കെ, ഇപ്പൊ ചെയിൻ റിയാക്ഷൻ നടക്കാനുള്ള കേസ് നമ്മളോട് പറഞ്ഞു തരും. അവിടെ എസ്കേപ്പിസം എന്താണെന്ന് നോക്കാം. ദ എസ്കേപ്പ് ഓഫ് ന്യൂട്രോൺ ടേക്സ് പ്ലേസ് ഫ്രം ദ സർഫസ് ഓഫ് ദ റിയാക്ടിങ് ബോഡി ആൻഡ് ഫിഷൻ ഒക്കേഴ്സ് ത്രൂ ഇറ്റ്സ് വോളിയം. So escape rate varies as, and then escape rate divided by production rate is directly inversely proportional to the radius of the nuclei. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, പ്രോബ്ലം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു ചെയിൻ റിയാക്ഷൻ ഉള്ള ഒരു എക്സാമ്പിൾ പറയാണ്. ഇതിവിടെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. ദ ലാർജ് സൈസ് ഓഫ് ദ ബോഡി, ദ സ്മോളർ ഈസ് ദ എസ്കേപ്പ് റേറ്റ്. അപ്പോൾ ഈ ബോഡിയുടെ സൈസ് വളരെ കൂടുതലാണെങ്കിൽ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ദസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബൈ ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ദ സിസ്റ്റം ദ ലോസ് ഓഫ് ന്യൂട്രോൺ ബൈ എസ്കേപ്പിംഗ് ഫ്രം ദ സിസ്റ്റം ഈസ് റെഡ്യൂസ്ഡ്. ദ ഗ്രേറ്റർ സൈസ് ഓഫ് ദ സിസ്റ്റം ദ ലെസർ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ എസ്കേപ്പ് ഓഫ് ന്യൂട്രോൺസ്. ഇൻ ദിസ് കേസ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺസ് വിൽ ബി മോർ ദാൻ ദ ലോസ് ഡ്യൂ ടു ദ അതർ കോസസ് ആൻഡ് ചെയിൻ റിയാക്ഷൻ ക്യാൻ ബി മെയിൻറ്റെയിൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയിൻ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. Thus, there is a critical size of the system. അപ്പൊ ഒരു ക്രിട്ടിക്കൽ സൈസ് വേണം. ഇനി എന്താ ക്രിട്ടിക്കൽ സൈസ്? ക്രിട്ടിക്കൽ സൈസ് ഓഫ് എ സിസ്റ്റം കണ്ടൈനിങ് ഫിസൈൽ മോളിക് മെറ്റീരിയൽ ഇസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം സൈസ് ഫോർ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂട്രോൺ പ്രൊഡ്യൂസ് ഇൻ ദ ഫിഷൻ പ്രോസസ് ഇസ് ജസ്റ്റ് ബാലൻസ് ദോസ് ഓഫ് ലോസ് ബൈ ദ ലീക്കേജ് ഓഫ് നോൺ ഫിഷൻ ക്യാപ്ചർ. ദ മാസ് ഓഫ് ദ ഫിഷനബിൾ മെറ്റീരിയൽ at this size is called the critical mass. If the size is less than the critical size, the chain reaction not possible. So ivada idaanu nammal parayunnathu. What is critical size? Containing fissile may defined as and the minimum size for which the number of neutron produced in the fission process just balance those lost by the leakage and non fission capture. Adinallana nammal ee parayna case il varu. Okay, ഇനി അൺകൺട്രോൾഡ് റിയാക്ഷനിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുക. ആറ്റം ബോംബ് നമ്മൾ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്, ഇപ്പോൾ ഒരു യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലുള്ള സാധനങ്ങളാണ് നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക സാധാരണഗതിയിൽ. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും നമ്മൾ സബ്ക്രിട്ടിക്കൽ മാസിൽ നിർത്തും. എന്നിട്ട് ഇത് നമ്മൾ യുറേനിയം തന്നെയാണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ട് മാറും. സോ ദാറ്റ് അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോണിൻ്റെ ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് എക്സ്പ്ലോഡ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്തതിന് ശേഷം ഈ മൂവ് ഇവിടെയാണ് നമ്മൾ പാർട്ടിക്കൽ ആക്സിലറേറ്റർ വെക്കുക. അപ്പൊ ഇവിടെ ന്യൂട്രോൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ വെക്കും. എന്നിട്ട് ഈ ബോംബ് താഴെയിടും. ബോംബ് താഴെയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ എക്സ്പ്ലോഡ് ചെയ്യും. ഇവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഈ ന്യൂട്രോൺസ് ഇന്ന് ഇജക്ട് ചെയ്യും. ഇജക്ട് ചെയ്യുമ്പോൾ ഈ സാധനത്തിനെയും കൊണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങ് കയറും. ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ആരും ഉണ്ടാവും, ഈ ന്യൂട്രോണും കൂടി ഇതിന്റെ അകത്ത് ഉണ്ടാവും. സോ ദാറ്റ് ചെയിൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പൊ അത് എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. ഇതാണ് ഈ പറയുന്നത്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നോക്കുക, ദ പ്രിൻസിപ്പിൾ ഓഫ് ഫിഷൻ is made use of in the construction of the atom bomb. An atom bomb consists of essentially two pieces of either uranium-235 or plutonium-239, each smaller than the critical size and the source of neutron. If there is a critical size, the source of neutron will be. The two subcritical masses of uranium-235 in the form of hemispheres are kept apart by using a separator aperture. When the bomb has to be exploded, a third well fitting the cylinder of uranium-235, whose mass is also less than the critical mass, is propelled so that it will fit on the fused together with other two pieces.
Now the total quantity of the uranium-235 is greater than the critical mass. Hence, an uncontrolled chain reaction takes place, resulting in a terrific explosion. Angana avada bomb pottuana cheyyu. Okay. So adu kondulla oru consequence kude paranju kaniya namukku aa bhaga avasaanippikkam. The explosion of the atom bomb releases tremendously large quantity of energy in the form of heat, light and radiation. The temperature of millions of degrees and the pressure of millions of atmosphere are produced. Such explosion produce shock waves. They are very dangerous because the waves spread radioactivity in air and cause loss of life. The release of dangerously radioactive gamma rays, neutrons and radioactive materials present health hazard over the surroundings for a long time. The radioactive fragments and the isotope formed out of the explosion are heard to the dust particles thrown into the space and fall back to the earth, causing the radiation fallout even at a very distant place. അത്രമാത്രം ഡേഞ്ചർ ആണ്. ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കഥകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എത്രമാത്രം ഒരു ആറ്റം ബോംബ് ഡേഞ്ചർ ആണ് എന്നുള്ളത് അത് നമ്മൾ സയന്റിഫിക്കലി ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. അപ്പൊ നമ്മൾ ആറ്റം ബോംബിനെ കുറിച്ച്, അതായത് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ